ഹായ് സ്റ്റുഡൻസ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെലിക്കൽ ഗിയറിൻ്റെ ഡിസൈൻ പ്രൊസീജിയറും ആണ് കണ്ടത് ഈ ക്ലാസ്സിൽ നമ്മൾ ബിവൽ വെൽ ഗിയറിൻ്റെ കാര്യങ്ങളാണ് കാണാൻ പോകുന്നത് സോ നമ്മൾ ഇന്ന് ബി ഗിയറിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ ഒന്നും കൂടി റിവൈസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എസ് ഐറ്റ് എംഇ കെ റ്റു എം ഇ ഫോർ സീറോ ടു ഡിസൈൻ ഓഫ് മിഷൻ എലമെൻറ്റ്സ് ടുവിലെ റിവിഷൻ ലെക്ചേഴ്സാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഗിയറും ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ വെലോസിറ്റി റേഷ്യോ ആണ് ഓക്കെ അതിന് ശേഷം ഇത് ബിവൽ ഗിയർ ആയതുകൊണ്ട് ഇതിൽ സെമി പിച്ച് കോണാങ്കിൾ ഡെൽറ്റാ വണ്ണും ഡെൽറ്റാ ടൂവും കണ്ടുപിടിക്കേണ്ടതുണ്ട് ഓക്കെ അതിന് മൂന്ന് കേസുണ്ട് എല്ലാവർക്കും ബിവൽ ഗിയറിൻ്റെ ആ പൊസിഷനും ബിവൽ ഗിയറിൻ്റെ വർക്കിംഗും കാര്യങ്ങളും എല്ലാം അറിയാം ഓക്കെ അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സോ അതനുസരിച്ച് ഇതിൽ മൂന്ന് തരത്തിലുള്ള ആംഗിൾ വരും ഒന്ന് നയൻറ്റി ഡിഗ്രി ഒന്ന് ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രി പിന്നെ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി സോ ഇതിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ ബിവെൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഷാഫ്റ്റ് ഗിയർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഷാഫ്റ്റോ അല്ലെങ്കിൽ രണ്ട് റോഡോ തമ്മിൽ തൊണ്ണൂറ് ഡിഗ്രികൾ താഴെയുള്ള ആംഗിൾ ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടീഷൻ നോക്കാം നമ്മുടെ ഡേറ്റാ ബുക്ക് പേജ് ഇരുന്നൂറ്റി പതിനഞ്ച് ഇക്വേഷൻ ട്വൽവ് പോയിൻ്റ് ടു നയൻ എ യും ടു നയൻ ബിയും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാകും പിച്ച് കോൺ ആംഗിൾ ഓഫ് പിനിയൻ ടാൻ ഡെൽറ്റ വൺ ഈസ് ഇക്കൽ ടു സൈൻ തീറ്റ ബൈ ഇസഡ് ടു ബൈ ഇസഡ് വൺ പ്ലസ് കോസ് തീറ്റ ഓക്കെ അടുത്തത് ടാൻ ഡെൽറ്റ ടു ആണ് ഗിയറിന് അതിൻ്റെ ഇക്കേഷൻ ഡെൽറ്റാ ബുക്കിലുണ്ട് ഞാനിത് എഴുതിയിട്ടില്ല ഇതുപോലെ തന്നെ മറ്റൊരു റിലേഷൻ വരും ഓക്കെ അതുപോലെ അടുത്തത് ഇത് റൈറ്റ് ആങ്കിൾ ആണെങ്കിൽ തീറ്റ നയൻറ്റി ഡിഗ്രി ഈക്കൽ ആണെങ്കിൽ ടാൻ ഡെൽറ്റാ വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി റേഷ്യോ ഡ്രസിപ്പൊക്കിലും ടാൻ ഡെൽറ്റാ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി റേഷ്യോ തന്നെയായിരിക്കും ഇത് ഡെൽറ്റാ വുക്ക് പേജ് ഇരുന്നൂറ്റി പതിനേഴ് ട്വൽവ് പോയിന്റ് ത്രീ ടുവിൻ്റെ എയും ബിയും ആണ് ഇക്വേഷൻസ് ഓക്കെ ഇനി തീറ്റ നയൻറ്റിയൊക്കെ കൂടുതൽ ഓപ്റ്റീവ്സ് ആംഗിൾ ആകുവാണെങ്കിൽ പേജ് ഇരുന്നൂറ്റി പതിനേഴ് ഇക്വേഷൻ ട്വൽവ് പോയിൻറ്റ് ത്രീ വൺ എയും ബിയും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെൽറ്റാ വണ്ണിൻ്റെ ഡെൽറ്റാ ടുവിൻ്റെയും ഇക്വേഷൻ കിട്ടും സെമി കോൺ ആംഗിൾ ഓക്കെ അടുത്തത് ഫൈൻഡ് ഔട്ട് വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് നമ്മൾ ഹെലിക്കൽ ഗിയറിൽ അതേ സെയിം ഡിസൈൻ പോലെ തന്നെ സ്റ്റഡി എന്ന് പറഞ്ഞാല് ഇസഡ് ബൈ കോസ് ഡെൽ ഈ കിട്ടിയ കോണായങ്ങളാണ് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇതിന്റെ ഡേറ്റാ ബുക്ക് പേജ് ഇരുന്നൂറ്റി പതിനെട്ട് ഇക്വേഷൻ ട്വൽവ് പോയിന്റ് ത്രീ ഫൈവ് ഡി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അടുത്ത സ്റ്റെപ്പ് ടു ഇനി എന്തായിരിക്കും നമ്മൾ വീക്ക് മെമ്പറിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പോകുന്നത് അത് സെയിം തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് അതായത് വീക്ക് മെമ്പറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നു സിഗ്മ ഡി വൺ ഇൻ്റു വൈ വണ്ണും സിക്മ ഡി വൈ ടൂ മൾട്ടിപ്ലൈ ചെയ്യുന്നു വൈ വണ്ണും വൈ ടു എന്ന് പറഞ്ഞാൽ ലൂയിസ് ഫോം ഫാക്ടർ ആണ് സോ അത് കണ്ടുപിടിക്കുന്നു ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഏത് വാല്യൂ ആണ് ചെറിയ വാല്യൂ കിട്ടുന്നത് അതാണ് നമ്മുടെ വീക്കർ മെമ്പർ സോ പിന്നിയൻ ആണോ ഗിയർ ആണോ വീക്കർ എന്നും നമുക്ക് കിട്ടും അതിനുശേഷം ഡിസൈൻ മേസ്ഡ് ഓൺ ദിസ് വീക്കർ മെമ്പർ ഓക്കെ സോ അതിൽ നമ്മൾ ചെയ്യുന്നത് വീക്കർ മെമ്പറിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഡിസൈനിന് ഫൈൻഡിങ് ടൂത്ത് ലോഡ് ടാജൻഷ്യൽ ടൂത്ത് ലോഡ് എഫ് ടി എഡിക്കേഷൻ തൗസൻഡി ഇൻറ്റു പി ഇൻറ്റു സി എസ് ബൈ വി അതിക്വേഷൻ നമ്പർ വണ്ണ് നമ്മളിത് കഴിഞ്ഞ രണ്ട് സെഷനിലും ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അതിനുശേഷം ലുവിസ് ഇക്വേഷൻ ലുവിസിൻ്റെ ട്രാൻസെൻഷ്യൻ ലോഡിൻ്റെ ഇക്വേഷൻ സിഗ്മ ഡി ഇൻറ്റു സി വി ഇൻറ്റു ബി ഇൻറ്റു വൈ ഇൻറ്റു എം ഇൻറ്റു എൽ മൈനസ് ബി ബൈ എൽ ഓക്കെ ഇത് ഡേറ്റാ ബുക്ക് പേജ് ഇരുന്നൂറ്റി പതിനെട്ടുള്ള ഇക്വേഷൻ ആണ് ഓക്കെ സോ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂള് കണ്ടുപിടിക്കാം അല്ലേ ഇതിൽ വിഡ്ത്തിന് വേറെ കുറെ ഇക്വേഷൻ ആണ് ഹെലിക്കിൽ സ്പെർ സ്പെർഗി നമുക്ക് ടെൻ ഇൻറ്റു മൊട്യൂളും ട്വൻറി ഇൻഡു മൊടിയൂളുമായിരുന്നു പക്ഷേ ഇതിൽ ഫേസ് എടുത്ത് ബി എന്ന് പറഞ്ഞാൽ എൽ ബൈ ത്രീയും എൽ എന്ന് പറഞ്ഞാൽ കോൺ റേഡിയസ് ആണ് വൈ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു വൈ സോ ആ കോൺ റേഡിയസ് എല് കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻ ഉണ്ട് സ്മോൾ വൺ ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് ഡി വൺ സ്ക്വയർ പ്ലസ് ടി ടു സ്ക്വയർ അല്ലെങ്കിൽ എം ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് വൺ സ്ക്വയർ പ്ലസ് ഇസഡ് ടു ഇൻ്റെ സ്ക്വയർ ഇത് ഡേറ്റാവ് പേജ് ഇരുന്നൂറ്റി പതിനേഴ് ഇക്വേഷൻ ട്വൽവ് പോയിന്റ് ത്രീ ത്രീയാണ് ഇനി ഈ രണ്ട് ഇക്വേഷനും ഇക്വേഷൻ നമ്പർ വൺ ഇൻ ടു അതായത് ടാൻജൻഷ്യൽ ലോഡിന്റെ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ നമ്മുടെ സ്പെർഗിയറിലും ഹെലിക്കൽ ഗിയറിലും ചെയ്ത പോലെ തന്നെ എം ക്യൂബ് ഇൻറ്റു സി വി എന്നുള്ള ഫോമില് ഇക്വേഷൻ കിട്ടും അതിൽ സി വിക്ക് സീറോ പോയിന്റ് ഫൈവ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഡ്യൂള് എമ്മിന്റെ വില കിട്ടുന്നതാണ് ഇനി അത് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടി ഡേറ്റാ ബുക്ക് പേജ് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ടിൽ ടേബിൾ ട്വൽവ് പോയിന്റ് ടു ഫോർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് മുഡ്യൂൾ എഴുതാം അടുത്തത് സ്പെറിലും കെലിക്കലും ചെയ്തുപോലെ തന്നെ മുടികൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണ് കണ്ടുപിടിക്കുന്നത് അതായത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ഒപ്പീനിയൻ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ഗിയർ ഫേസ് വിത്ത് പിച്ച് ടാജിൻഷ്യൽ ലോഡ് അഡണ്ടത്തിന്റെയും ഡിഡണ്ണത്തിന്റെയും വാല്യൂ അടണ്ടം സർക്കിളിൻ്റെ ഡിഡണ്ടം സർക്കിളിൻ്റെയും വാല്യൂ ശേഷം അഡണ്ടം സർക്കിൾ ഡയമീറ്റർ ഡിഡണ്ടം സർക്കിൾ ഡയമീറ്റർ അഡണ്ടം ആങ്കിൾ ഡിഡണ്ടം ആംഗിൾ പിന്നെ റേഡിയൽ ലോഡ് മറ്റേതിൽ ആക്സിൽ ലോഡായിരുന്നു ഇതിൽ റേഡിയൽ ലോഡ് പിന്നെ എഫക്റ്റീവ് ടൂത്ത് ലോഡ് തുടങ്ങിയ ഇക്വേഷൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം ഇതിൻ്റെ എല്ലാം ഡേറ്റാബുക്കിൻ്റെ പേജ് നമ്പരും ഇക്വേഷൻസും എല്ലാം ഇതിൽ തന്നെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം വിലകൾ കിട്ടും സോ നമ്മുടെ ഡയമെൻഷൻസ് ആയി ശേഷം നമ്മുടെ ഇതിലും സോറി ആക്സൽ ലോഡുണ്ട് ആക്സൽ ലോഡുണ്ട് എഫ് എ കണ്ടുപിടിക്കാനുണ്ട് അതിന്റെ ഡേറ്റാ ബുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി പത്തൊമ്പത് ഇക്വേഷൻ ട്വൽവ് പോയിന്റ് ഫോർ ഫൈവിന്റെ സി എഫ്ഐ ചെയ്താൽ മതി ശേഷം ഡൈനാമിക് ലോഡും വിയർ റസ്റ്റൻസും ആണ് ഡൈനാമിക് ലോഡിന്റെ ഇക്വേഷൻ എഫ് ടി പ്ലസ് കെ ത്രീ ബി ഇൻ സി ബി പ്ലസ് എഫ് ടിയും വിയർ റെസിസ്റ്റൻസ് ഡി വൺ ബി ക്യു ഇ കെ ഡിവൈഡ് ബൈ കോസ് ഡെൽ വണ്ണും ആണ് ഓക്കെ ഇതിൽ ക്യുഇക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട് ടു ഇൻടു എഫക്റ്റീവ് നമ്പർ ഓഫ് ടി തെ ഡി വൺ പ്ലസ് ഇസ് ഡി ടു ഇതിൽ നിന്ന് ിയർ റെസിഡൻസ് ഡൈനാമിക് ലോഡിനേക്കാൾ കൂടുതലുള്ള കണ്ടീഷൻ എഴുതുന്നു അതിൽ നിന്ന് കെ ലോഡ് സസ് ഫാക്ടർ കെ കണ്ടുപിടിക്കുന്നു അതിനെ ബേസ് ചെയ്ത് നമുക്ക് ബുക്ക് പേജ് ഇരുന്നൂറ്റി പത്തൊമ്പത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രിണൽ ഹാർഡ്നസ് നമ്പർ ഫോർ പീനിയനും ഫോർ ഗിയറും എഴുതാൻ സാധിക്കും ഓക്കെ സോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അതായത് ബിവൽ ഗിയറിൻ്റെ ബേസിക് ഡിസൈൻ പ്രൊസീജിയർ മറ്റേ ഹെലിക്കലും നമ്മൾ സ്പർഗിയറും ചെയ്തതുപോലെ തന്നെയാണ് വ്യത്യാസം ഇവിടെ ഒരു സെമി പിച്ച് കോണാങ്കിൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ട് അത് ക്വസ്റ്റ്യം അയച്ച് നോക്കി ഈ ഷാഫ്റ്റിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുക അതു വെച്ചാണ് ചെയ്യുന്നത് അതായത് തീറ്റ ആണോ റൈറ്റ് ആംഗിൾ ആണോ ഒപ്റ്റ്യൂസ് ആണോ എന്നുള്ള കാര്യം ശേഷം നമ്മൾ വീക്കർ മെമ്പറിനെ ഐഡന്റിഫൈ ചെയ്യുന്നു ട്രാൻജൻഷൻ ലോഡുകൾ രണ്ടെണ്ണം കണ്ടുപിടിക്കുന്നു അതിനെ കമ്പയർ ചെയ്ത് മൊഡ്യൂള് കണ്ടുപിടിക്കുന്നു ഇതിലും രണ്ട് കേസ് ഉണ്ട് അതായത് നമുക്ക് ഡയമീറ്റർ തരുന്നതും ഡയമീറ്റർ തരാത്ത കേസും ഓക്കെ സോ ഡയമീറ്റർ തരാത്ത കേസാണെങ്കിൽ മുടിയൂളിനെ നമ്മൾ ട്രാൻസക്ഷൻ ലോഡിൻ്റെ അവിടെ തന്നെ വെച്ച് തന്നെ നമ്മൾ ഡയമീറ്ററിൻ്റെ ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എം ക്യൂബിൻറ്റു സി വി എന്നുള്ള ഫോം ആക്കും അവിടുന്ന് മുടിയുകൾ കണ്ടുപിടിക്കും ആ മുടിയുൾ കണ്ടുപിടിച്ചതിന് ശേഷം ബേസിക് ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നു ബേസിക് ഡയമെൻഷൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൽ കുറച്ച് എക്സ്ട്രാ ഡയമെൻഷൻസ് ചെയ്യാനുണ്ട് അതിന് ശേഷം ഡയനാമിക് ലോഡും വിയർ ലോഡും തമ്മി കമ്പയർ ചെയ്ത് ലോസെക്സ് ഫാക്ടർ കെ കണ്ടുപിടിക്കുന്നു കെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ആ വാല്യൂവിനെ ബേസ് ചെയ്ത് ബി എച്ച് എൻ ഫോർ പിനിയനും ബി എച്ച് എൻ ഫോർ ഗിയറും എഴുതുന്നു സോ ഇത്രയാണ് ഡിസൈൻ പ്രൊസീജിയർ ഫോർ ബിവൽ ഗിയർ ഓക്കെ അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലവുമായിട്ട് നമുക്ക് കാണാം ഓക്കെ സ്റ്റുഡൻസ് സി യു താങ്ക് യു ഫോർ വാച്ചിങ്